എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ഒരു വാട്ടർ പമ്പ്. ഈ പമ്പിന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിണറിൻ്റെ വർക്ക് നടക്കുന്ന സൈറ്റിൽ കിണറിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കുഴി പോലെ വെച്ചിട്ട് ഈ മോട്ടർ അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് ആ കിണറിൻ്റെ സൈഡ് ഭാഗം ഇടിഞ്ഞ് ചളിയുടെ അടിയിലായിപ്പോയി ഈ മോട്ടർ ദിവസങ്ങളോളം. എന്നിട്ട് പിന്നീട് അവർ അത് കുറേ ശ്രമിച്ചിട്ട് പൊക്കിയെടുത്തിട്ടുള്ള ഒരു വാട്ടർ പമ്പാണിത്. അങ്ങനെ നോക്കുമ്പോൾ അതിപ്പം വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പം ഇതിൻ്റെ ഇംബ്ലർ ജസ്റ്റ് കൈകൊണ്ടൊന്ന് തിരിച്ചു നോക്കി, എന്നിട്ട് അത് തിരിയുന്നില്ല, നന്നായി ടൈറ്റായിട്ടുണ്ട്, ചളി കയറിയതാവാനാണ് സാധ്യത. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും മോട്ടർ വർക്ക് ചെയ്യിക്കരുത്. അത് നിർബന്ധമായിട്ട് നമ്മൾ ഒന്ന് ഇതുപോലെ കൈ വെച്ച് ജസ്റ്റ് ഇതിനകത്തൂടെ നോക്കിയാലേ നമുക്കത് ഇംബ്ലർ ഒന്ന് തിരിച്ചു നോക്കാൻ പറ്റും. അതുപോലെ തിരിച്ചു നോക്കുക, എന്നിട്ട് ഇംബ്ലർ സ്റ്റെക്കായതാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് സ്റ്റെക്കായ നോക്കിയിട്ട് ഈ ഹെഡ് അയച്ചിട്ടത് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് കറക്റ്റ് ഇംബ്ലർ കറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഓൺ ചെയ്യാവൂ. ഇതുപോലെ സ്റ്റെക്കായി കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്തിട്ടാൽ ഇതിൻ്റെ വെയിൻറ്റിങ് കത്തിപ്പോവും. ഇനി നമുക്ക് ഈ കാണുന്ന നാല് ഞെട്ടുകൾ അയച്ചിട്ട് ഈ ഹെഡ് ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഹെഡ് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പം ഈ കാണുന്ന ഞെട്ടുകളാണ് നമുക്ക് അയക്കേണ്ടത്. അത് കറക്റ്റ് സ്പാനർ വെച്ചിട്ട് അയച്ചെടുക്കുക. നാലെണ്ണം ഉണ്ടാവും, ആ നാലും നമ്മൾ ഇവിടെ അയച്ചെടുക്കുകയാണ്. ഹെഡ് നമ്മളിങ്ങോട്ട് അയച്ചെടുക്കുമ്പം എന്തെങ്കിലും വെച്ചിട്ട് ഇരുമ്പിൻ്റെ സാധനങ്ങളൊന്നും വെച്ചിട്ട് നല്ല വെയിറ്റ് കൊടുത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കവറിങ് പൊട്ടിപ്പോവും, കാസ്റ്റേണൊക്കെ ഉണ്ടാവുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ മരത്തിൻ്റെ പീസോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ എന്തെങ്കിലും ടൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മെല്ലെ അടിച്ചു കൊടുക്കുക. ഇനി ഇരുമ്പാണെങ്കിലും വളരെ സ്ലോലി അടിച്ചിട്ട് വേണം നമ്മളിത് ഊരിയെടുക്കാൻ. ഞാനിവിടെ ഇതിന് ഉപയോഗിക്കുന്നത് ടൈൽസിൻ്റെ വർക്കൊക്കെ എടുക്കുന്നവരുണ്ടാവുന്ന ആ റബ്ബറിൻ്റെ ഒരു ടൂളാണ്. അത് വെച്ചിട്ട് ഇത് വളരെ പതിയെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ആ ഹെഡിൻ്റെ ആ കവറിങ്ങിൻ്റെ മേലെ ഫുള്ളായിട്ട് ഉള്ളിൽ മണൽ സെറ്റായിട്ടുണ്ട്. മണൽ സെറ്റായിട്ടാണ് അംബ്ലർ തിരിയാണ്ട് സെറ്റായി നിന്ന് പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മോട്ടർ കത്തിപ്പോവും. കുറച്ച് സമയത്ത് അങ്ങനെ മൂളി നിൽക്കും, പിന്നീട് അത് പെട്ടെന്ന് കത്തിപ്പോയി നാശമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ നമ്മൾ ഹെഡ് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു പാക്കിംഗ് റബ്ബറുണ്ട്, ചെറിയൊരു റബ്ബർ, അത് നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ റബ്ബറിന് എവിടെയെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് വരാൻ സാധ്യത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പാക്കിംഗ് ഗമ്മ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ലീക്ക് വന്നിട്ട് വെള്ളം അതിലെ കുറേ ഔട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്കത് ക്ലീൻ ചെയ്ത് ഫുള്ള് റീഫിറ്റ് ചെയ്ത് കൊടുക്കാം. മോട്ടറിൻ്റെ ഹെഡ് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇംബ്ലറും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇംബ്ലർ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാണാത്ത ആളുകളൊക്കെ അതൊന്ന് ജസ്റ്റ് പോയി കാണുക. ഇനി നമുക്കത് ഫുള്ളായിട്ട് ഹെഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുമ്പേ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം, കാരണം മോട്ടർ വർക്കിംഗ് ആണോ നോക്കണമല്ലോ. ഞാനിവിടെ കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. മോട്ടർ ഞാൻ ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്ലിയറായിട്ട് ഇപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിവിടെ ഈ ഹെഡിൽ സ്റ്റെക്കായിട്ടാണ് ഇത് വർക്ക് ചെയ്യാത്തതെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ കണ്ടീഷനിൽ നമ്മളിത് ഓൺ ചെയ്തിട്ടാൽ മോട്ടർ പെട്ടെന്ന് കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന മോട്ടറിനൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഞാനിപ്പം ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം പാക്കിംഗ് ഗം ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണ്ടീഷനിൽ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഇംബ്ലർ കറങ്ങുന്നത് കാണാം, വളരെ ചെറുതായിട്ടാണെങ്കിലും കാണുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള മോട്ടറുകളൊക്കെ ക്ലിയറായിട്ട് നമുക്ക് തന്നെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ മോട്ടറിൻ്റെ ഫുള്ള് വർക്ക് ചെയ്യാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, പലരും ഇതുപോലെ ഇംബ്ലറെല്ലാം സ്റ്റെക്കായതിന് ശേഷം മോട്ടർ ഓൺ ചെയ്തിട്ടിട്ട് കുറേ സമയം അങ്ങനെ ഇട്ട് വെച്ചിട്ടത് കത്തിപ്പോയിട്ട് പിന്നെ കൂടുതൽ പണം ചിലവാക്കേണ്ട സാഹചര്യം വരലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.